നേരിമംഗലത്തെ ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതി കോതമംഗലം MLA TU കുരുവിള അട്ടിമറിക്കുന്നുവെന്ന് പരാതി. വിവിധ പദ്ധതികളുടെ പേരിൽ സർക്കാർ ഭൂമി സ്വന്തമാക്കാൻ MLA നടത്തുന്ന ശ്രമങ്ങളാണ് അട്ടിമറിക്ക് കാരണമെന്ന് ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുന്നു. വീട് വയ്ക്കാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള നേരിമംഗലത്തെ ആദിവാസി കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പല അവധികൾ പിന്നിട്ടിട്ടും സർക്കാർ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിട്ടില്ല. ഇതോടെ ആരംഭിച്ച കുടിൽകെട്ടി സമരം ഒരു വർഷത്തോടടുക്കുമ്പോഴും ജനപ്രതിനിധികൾ കൈയൊഴിയുന്ന വേളയിലാണ് കോതമംഗലം MLAക്കെതിരെ ആദിവാസി കുടുംബങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. 100% സ്ഥലം MLA കുരുവിളക്ക് ഈ ഭൂമി വിതരണം അട്ടിമറിക്കുന്നതിൽ വളരെ താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അർഹതപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ താമസിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ 2004 പ്രഖ്യാപിക്കുകയും അതിനുശേഷം ഈ പരിസരത്തേക്ക് വരാതിരിക്കുകയും ചെയ്ത ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഉപഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഭൂമി അർഹതപ്പെട്ടവൻ്റെ കയ്യിലേക്ക് എത്തരുത് എന്നുള്ള ആഗ്രഹം രാഷ്ട്രീയ ലോബിക്കും ഉദ്യോഗസ്ഥ ലോബിക്കും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. വനമേഖലയിൽ നൽകിയ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും ഇത്തരം ഭൂമിയാണ് വീട് വയ്ക്കാൻ നൽകുന്നത്. ഇത് തങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ മറ്റു പദ്ധതികൾ ലക്ഷ്യമിടുന്ന MLA ട്രൈബൽ വകുപ്പിന്റെ സ്ഥലം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. പുനരധിവാസം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 18 ഹൈക്കോടതിക്ക് മുന്നിൽ സമരം നടത്താനാണ് കോതമംഗലത്തെ 67 ആദിവാസി കുടുംബങ്ങളുടെ തീരുമാനം. ഇതിന് പിന്തുണയുമായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ അടക്കമുള്ള വിവിധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.